കേവലം അടിസ്ഥാന ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടൊരു മനുഷ്യൻ തന്റെ ജീവിതകാലം മുഴുവൻ കഠിനമായി അധ്വാനിച്ച് ഒരു പർവ്വതം തുരന്നു നിർമ്മിച്ച ഒരു തുരങ്കം ഇന്നും മൊജാവേ മരുഭൂമിയിൽ അദ്ദേഹത്തിന്റെ പേരിൽ നിലകൊള്ളുന്നു. എക്കാലത്തെ മികച്ച വൺ മാൻ എഞ്ചിനീയറിംഗ് ഫിറ്റുകളിൽ ഒന്നായി ഇതിനെ കണക്കാക്കാം. നമുക്കിന്ന് ബറോഷിമിഡ് തുരങ്കത്തിലേക്ക് ഒരു യാത്ര പോകാം. ലോസ് ഏഞ്ചൽസിൽ നിന്നും 130 മൈൽ വടക്ക് മോജാവ് മരുഭൂമിയിലെ എൽ പാസോ പർവ്വതനിരയിലേക്കാണ് ഈ യാത്ര. 1906 ഈ കഥ ആരംഭിക്കുമ്പോൾ ഈ പ്രദേശം വിജനമായിരുന്നു. സമ്പത്തിനും സാഹസികതയ്ക്കും വേണ്ടി 23 വയസ്സിൽ വളരെ കുറച്ച് അനുഭവ സമ്പത്ത് മാത്രമുള്ള ഒരാൾ തന്റെ ഭാഗ്യം തേടി ഈ പർവ്വതത്തിൽ ഒരു ഖനനം നടത്താൻ തീരുമാനിച്ചു. ദുർഘടമായ സ്ഥലവും റോഡുകളുടെ അഭാവവും കാരണം ഷിമിഡ് എന്ന വ്യക്തി ഒറ്റപ്പെട്ട നിലയിലായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. ഒരു ചെറിയ പിക്കാസും ഒരു കോരികയും ഇടയ്ക്കിടെ ഡൈനാമൈറ്റിന്റെ സഹായവും മാത്രമായി അദ്ദേഹം തുരങ്കത്തിന്റെ പണികൾ പൂർത്തിയാക്കി. ഏകദേശം 32 വർഷവും 2500 അടിയും കഴിഞ്ഞ് 1938 തന്റെ 67 വയസ്സിൽ ഷിമിഡ് തന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നു. തുരങ്കത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും അത് നിർമ്മിക്കുമ്പോൾ ഷിമിഡിന്റെ വേഗം നഷ്ടപ്പെട്ടോ എന്നും പലരും ചോദ്യം ചെയ്തിരുന്നു. ഈ ഒരു തുരങ്കത്തിലേക്ക് തുടർച്ചയായി 30 വർഷങ്ങളിൽ എല്ലാ ദിവസവും ജോലിക്ക് വരുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? 32 വർഷങ്ങളിലെ ഓരോ ദിവസവും 2.5 ഇഞ്ച് വീതം പാറ തുരന്നാൽ മാത്രമായിരിക്കും ഈ ഒരു തുരങ്കം നിർമ്മിച്ചെടുക്കാൻ സാധിക്കുക. തുരങ്കം നിർമ്മിക്കുന്ന സമയത്ത് പൊട്ടിക്കുന്ന പാറകൾ പുറകിൽ ചുമന്നാണ് അവൻ പുറത്തേക്ക് കൊണ്ടുപോയിരുന്നത്. പിന്നീട് ഒരു ചെറിയ ഖനന വണ്ടി നിർമ്മിക്കുകയും അതുവഴി പാറകൾ പുറത്തെടുക്കാൻ കഴിയുകയും ചെയ്തിരുന്നു. 1920 പർവ്വതങ്ങളിൽ നിന്ന് മരുഭൂമികളിലേക്ക് താരതമ്യേന എളുപ്പമുള്ള വഴി പ്രദാനം ചെയ്യുന്ന ഒരു റോഡ് വന്നു. പക്ഷേ അവൻ ആരംഭിച്ചത് പൂർത്തിയാക്കുന്നതിൽ വ്യഗ്രതയോടെ ചിട്ടയോടുകൂടി അധ്വാനിച്ചുകൊണ്ടേയിരുന്നു. ബറോഷിമിഡിന്റെ യഥാർത്ഥ പേര് വില്യം എന്നായിരുന്നു. അവന്റെ കഠിനാധ്വാനികളായ വിശ്വസ്തരായ രണ്ട് ബറോകൾ അല്ലെങ്കിൽ കഴുതകളായിരുന്നു ജെന്നിയും ജെയ്ക്കും. ഈ രണ്ട് കഴുതകൾ കാരണം അയാൾക്ക് ബറോഷിമിഡ് എന്ന പേര് ലഭിച്ചു. നാട്ടുകാരെല്ലാവരും അവനെ ഭ്രാന്തനായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ജാക്ക് ആസ് എന്നാണ് അവർ അവനെ വിളിച്ചിരുന്നത്. കാലക്രമേണ ആ വിളി കുറച്ചു കഠിനമാണെന്ന് നാട്ടുകാർക്ക് തോന്നിത്തുടങ്ങുകയും പിന്നീട് ബറോഷിമിഡ് എന്ന പേരിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. ബറോഷിമിഡ് ഈ ഒറ്റമുറി ക്യാബിനിലാണ് താമസിച്ചിരുന്നത്. തുരങ്കത്തിന്റെ പ്രവേശന കവാടത്തിൽ നിന്ന് അല്പം നടന്ന് കഠിനവും കാറ്റുള്ളതുമായ രാത്രികളിൽ പത്രങ്ങളും മാസികകളും ഇൻസുലേഷനായി ചുമരിലും സീലിംഗിലും ഒട്ടിച്ചുകൊണ്ട് മുറി സ്വയം ചൂടുപിടിപ്പിച്ചു. അവയിൽ പലതും ഇന്നും ഇവിടെയുണ്ട്. ജോഹനാസ്ബർഗ് കാലിഫോർണിയയിലെ ചെറുപട്ടണത്തിലെ ബറോഷിമിഡ് തുരങ്കത്തിൽ നിന്നും 30 മൈൽ അകലെ തന്റെ ക്യാബിൻ വിട്ടുകൊണ്ട് ഷിമിഡ് മരുഭൂമി സമൂഹങ്ങളിലേക്ക് നീങ്ങി. 1954 അദ്ദേഹം മരിച്ചു. 1871 മുതൽ 1954 വരെ ജീവിച്ചിരുന്ന വില്യം ബുറോ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അപ്പോൾ ഇദ്ദേഹം ചെയ്ത പ്രവൃത്തിയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?